സുകുമാർ അഴീക്കോടുമായിട്ട് ഇടയ്ക്ക് ഒരു അസ്വാരസ്യം ഇല്ലേ? എന്തായിരുന്നു അതിൻ്റെ കാരണം? അതിന് സുകുമാർ അഴീക്കോടിൻ്റെ അതുപോലെ ഇതൊക്കെ ഇതുപോലെയാണ്. സുകുമാർ അഴീക്കോട് രാജഗിരിയിലാണ് ലെക്ചറായിരുന്നത്. അപ്പോഴാണ് ഞങ്ങളിതിനെ പരിചയമായത്. പരിചയമാകുമ്പോൾ ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞിരുന്നു. യാദൃച്ഛികമായി ജസ്റ്റിസ് നരേന്ദ്രൻ അഡ്വക്കേറ്റ് നരേന്ദ്രനാണ്, അദ്ദേഹം മൂത്ത വന്ന മാനേജരായി എൻ്റെ അടുത്ത് വന്ന് വർക്കലയിൽ നിന്ന് ഒരു റിട്ടയേർഡ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലിനെ ഞാൻ പറഞ്ഞാൽ വരും വിളിച്ചു വരണം. ഞാൻ ചെറുപ്പക്കാരെ എടുത്തുകൂടെ എന്ന് ചോദിച്ചു. ചെറുപ്പക്കാർ ആരുണ്ട്? സുകുമാർ അഴീക്കോട്. അയാൾക്ക് വരുമോ? ചെറുപ്പമല്ലേ, അഴിയതോ? ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ പറഞ്ഞു, ഞാൻ കത്തെഴുതി അവർ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപേക്ഷിച്ചു. അയാളെ ഇവിടെ വന്ന് അയാളെയും കൊണ്ട് പോയി അവിടെ പ്രിൻസിപ്പലായി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് അങ്ങനെയാണ്. പ്രിൻസിപ്പലായി നരേന്ദ്രൻ വക്കീലാടിയുടെ വഴക്കായി, ഭയങ്കര വഴക്കായി. ഇയാൾ നരകേന്ദ്രൻ എന്ന് പ്രസംഗിച്ചു. മൂത്രകുന്നത്തെ മൂത്രകുണ്ടം ഇങ്ങനെയൊക്കെ ചില പ്രസംഗങ്ങൾ നാട്ടുകാരെല്ലാം എതിരായി വന്നപ്പോൾ ഇയാളെ പിരിച്ചുകൊണ്ട് ഞാൻ സഹോദരനെ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഇയാളെ പെർമനൻ്റായിട്ട് വെപ്പിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കത്തെഴുതി എനിക്ക് സാഹിത്യ പരിഷത്ത് പ്രസിഡൻ്റ് ആവണം അവരെല്ലാം ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു അത് മോശമായ കാര്യം, എന്തിനാണ് അതിനൊക്കെ പോകുന്നത്? അപ്പോൾ അല്ലേ, എനിക്ക് ഉള്ളൂരായ സ്ഥലമല്ലേ, അതാണ് ന്യായം പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ ഭാഷ, നിങ്ങൾ മത്സരിക്കുന്നെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. അങ്ങനെ ഞാൻ പോയി നടന്നു അതിനകത്ത് കുറേ കയറി. എനിക്ക് എന്നോട് പിള്ളേർക്ക് സ്നേഹമുണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയത്. ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ഇതിൻ്റെ പ്രതിനിധിയായിട്ട് സുകുമാരൻ പറ്റിയൊക്കെ അവിടെ മാധുരവനുണ്ടായിരുന്നല്ലോ, അയാളായിരുന്നു സാഹിത്യ അക്കാദമി പോയത്. ഇവരൊരു പ്രമേയം കൊണ്ടുവന്ന് സുകുമാരൻ അക്കാദമി അംഗത്വം പിൻവലിക്കണം. അപ്പോൾ അതിൽ അംഗങ്ങളായിട്ട് ഞാൻ പറഞ്ഞ് രണ്ടുപേരും എടുത്തിരുന്നത് ഒന്ന് ഡോക്ടർ മർക്കോസാണ്, ലോ കോളേജ് പ്രിൻസിപ്പലായിരുന്നു, പിന്നീട് ഒരു ഡീനായിരുന്നു, പിന്നെ ഡോക്ടർ പ്രസന്നൻ നിയമസഭാ സെക്രട്ടറി, ഞങ്ങൾ കൂട്ടുകാരൻ. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ പിൻവലിക്കാനുള്ള പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അയാൾക്ക് കോടതിയിൽ പോയാൽ പിന്നെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടി സുകുമാർ അഴീക്കോട് ഇവിടെ വന്നു താമസം ഇവിടെയാണ് എല്ലായ്പ്പോഴും. ഇവിടെ വന്ന് ഇവിടെ താമസിക്കുന്ന വെച്ചാൽ ഞങ്ങൾക്കിന്നിവിടെ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. മറ്റേക്ക് പിന്നീട് മക്കൾ വേണ്ടതാണ്. അത് അയാൾക്ക് കൊടുക്കും. ഞാനും മക്കളും ഇവിടെയാണ് കിടന്നുറങ്ങിയത്, ഭാര്യയൊക്കെ ഉള്ളു. അങ്ങനെ താമസിക്കുന്ന ഒരാളെ ചൊറി പിടിച്ചു, നാശമായി. ഞാനാണ് വിളിച്ചുകൊണ്ട് പോയി ഡോക്ടർ ഗോപാലകൃഷ്ണനെ കാണിച്ചു, അതിന് ഇവിടെ ഒരാഴ്ച താമസിക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്ത ഒരാൾ ഇയാളെ പിൻവലിക്കാൻ വന്നപ്പോൾ അതിനെതിരായി വലിയ രോഷത്തോടി കയ്യിലൊക്കെ ചുരുക്കി നമുക്കതിനെതിരായിട്ട് എതിർക്കാണ് ഓർപ്പിക്കുകയാണെന്ന് പറഞ്ഞ ഇവരവിടെ ചെന്ന് ആളെ കണ്ടപ്പോൾ പറഞ്ഞു സി എച്ച് മുഹമ്മദ് കോയ മന്ത്രിയായി, രാഷ്ട്രീയ മാറ്റമാണ്, അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നു, പ്രൊഫസർഷിപ്പ് നിങ്ങൾക്ക് തരും, ഞങ്ങളവിടെ നിൽക്കാമെങ്കിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അവർ വന്ന് എന്നോട് പറഞ്ഞു അഴീക്കോട്, ഞാൻ അഴീക്കോട് സമ്മതിക്കില്ല, ഞാൻ മാറുമോ എന്ന് വെച്ചാൽ ഞാൻ മാറിയില്ല, എൻ്റെ നിലപാടൊന്നും മാറിയില്ല. ഇനി യൂണിവേഴ്സിറ്റി കിട്ടിയേക്കൊള്ളാമെന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ ശല്യം വലിയ ബുദ്ധിമുട്ടായി. അത് പറ്റുവാണെങ്കിൽ മറ്റേ ഇല്ലെങ്കിൽ ഞാൻ വരികയില്ല. അയാളിൽ അടുത്ത എക്സിക്യൂട്ടീവ് കമ്പനിയുടെ തലേ ദിവസം ഇവിടെ താമസിക്കുന്ന ആൾ അവരുടെ കൂടി പോയി കാസിനോ ഹോട്ടലിൽ താമസിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങോട്ടില്ല, ആ പറഞ്ഞു ഞാനങ്ങോട്ട് രണ്ട് കാര്യം ഇവിടെ വന്നാൽ പോരെ. അയാൾ അതിനകത്ത് വന്ന് അവരുടെ വക്താവ് അയാളായി. അയാൾ എഴുന്നേറ്റ് എനിക്കെതിരായിട്ടൊക്കെ വന്ന് വലിയ ബഹളമുണ്ടാക്കി. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ ചോദിച്ചു സുകുമാർ പിന്നെ ഞാൻ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചു അത് പലതും പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒച്ച എടുത്തു, ഞാൻ പലതും പറയാം, എന്നോട് എന്താ പറഞ്ഞു 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 പോയി. പിന്നെ ഞങ്ങൾ പിന്നീട് സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇലക്ഷൻ ജയിച്ചപ്പോൾ കാണാൻ വന്നു. അന്ന് ചെന്നില്ലെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഇവിടെ മരണശൈലി കിടക്കുന്ന സമയത്ത് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ അവിടെ ചെന്ന് ഡയറക്ടർ പറഞ്ഞു. അന്ന് ഞാൾ പി വി സി ആയി, ഡയറക്ടർ അവിടെ 55 വർഷം റിട്ടയർ ചെയ്യണം, ഇവിടെ വേണമെങ്കിൽ പ്രൊഫസർഷിപ്പ് കൊടുക്കാം, 60 വർഷം റണ്ണിന് ചെയ്യാം. ഡയറക്ടർ നല്ലപോലെ അറിയുന്ന ഒരാളാണ്, ഞാൻ എൻ്റെ ഹൃദയവേദന ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്ന് അദ്ദേഹത്തെ എനിക്കറിയാം, ഇവിടെ എൻ്റെ ഹെഡായിരുന്നു പണ്ട്. ഞാനിതേ കാണുന്ന പഴയ ഡയറക്ടറല്ല എൻ്റെ അടുത്തിരിക്കുന്നത്, മാറ്റാൻ തിരിച്ചപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ സാറേ എൻ്റെ അമ്മയുടെ അവസ്ഥയാണ് സാറ്, ഡോക്ടർ ബന്ധുക്കളെ അറിയിക്കാൻ എന്നോട് ഡോക്ടർ പറഞ്ഞു, എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഞാനാണ് ഞങ്ങൾ സങ്കടം, സാറ് കരുണ കാണിക്കണം എന്നോട്. അവസാനം അത് പറഞ്ഞു, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ലാത്തതാണ്. അത് അഴീക്കോട്ടിന് തെറിയെഴുതിയപ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു. അവർ ഞാൻ സംസ്കാരമുള്ള ഒരു ഇതിനത് എഴുതുമെന്ന് ചോദിച്ചു. ഞാൻ അഴീക്കോട് ഞാൻ കത്തെഴുതിയത് സാറിനെ കാണിക്കുന്നത് തെറ്റാണല്ലോ, അത് പിന്നെ കാണിക്കേണ്ടത് ഇങ്ങനെയുള്ള ശുദ്ധമായ തെറ്റ് ഏതെങ്കിലും ഒരുത്തരം എഴുതുമെന്ന് ചോദിച്ചു.
അത് സാറത് കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു. എന്നാൽ ഞാൻ കത്തേ എഴുതിയിട്ടില്ല. ഞാൻ കത്തേ എഴുതിയിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് അതൊരു വശമായുള്ളത് ഏതായാലും മറിച്ചെത്തിയില്ല. പക്ഷെ മാറ്റിയില്ല പ്രാവശ്യം. അത് ഞാൻ ചുമ്മാറിനെ കേട്ടു. നമ്മുടെ മനോരമ ചുമ്മാർ പുറത്തിറങ്ങിയ ചുമ്മാറിനെ കേട്ടു. ഞങ്ങൾ പണ്ടിയും അത്തായി മാഞ്ഞാൻ ചുമ്മാറും ഞങ്ങളെ കടുപ്പായിരുന്നു. ചുമ്മാർ വന്ന് എന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മാറ്റിയില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട് ദ്രോഹം ചെയ്തു. വേറൊന്ന് പറഞ്ഞിരുന്ന ഡോക്ടർ സി കെ രാമേന്ദ്രനില്ലേ, ഇയാളെ പി വി സി ആയപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് എന്നെ വിളിച്ചു കാലിക്കറ്റിൽ. ആ ഡോക്ടർ വിളിച്ചപ്പോൾ ഞാൻ പോകണമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 4 മണിക്ക് അവിടെ വെളുപ്പിനെത്തും. അവിടെ ചെന്നൊരു ലോഡ്ജിൽ താമസിച്ചു. ഉച്ച കഴിഞ്ഞ് അവിടുത്തെ ഒരു പ്രധാന ഹോട്ടലുണ്ടല്ലോ, നല്ല കൽപ്പകവാടിയാണ്, അതാണ്. അവിടെ വെച്ചാണ് മീറ്റിംഗ്. ചെന്നപ്പോൾ മീറ്റിംഗിന് ഒരു ടെൻഷൻ ഇങ്ങനെ തുടങ്ങിയത് ചോദിച്ചോ പറഞ്ഞു. ഇയാൾ പറയുന്നു ഞാനുണ്ടെങ്കിൽ അയാൾ വേദിയിൽ കയറിയില്ല, അയാൾ പ്രധാനപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. തെക്കുടിയനാണ് പോയി ചോദിച്ചിട്ട് വന്നത്. തെക്കുടിയൻ വളരെ നല്ല ആളാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കൊള്ളാം, എനിക്ക് പ്രസംഗിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന ഒരു പോലീസ് സൂപ്രണ്ടായി അന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചു തന്നു. തലേദിവസമാണ് ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ ഇവിടെ സാഹിത്യ അക്കാദമി ഞാൻ ചെന്നപ്പോൾ MLA ആയപ്പോൾ കാണാൻ വന്നു. ഇയാളിതൊന്നും സംഭവിക്കാത്തതുകൊണ്ട് വരും നമ്മുടെ അടുത്ത്, വളരെ ഇന്നസെൻ്റ് ആയിട്ട് വന്നു. അവിടെ വന്ന് അവർ ഫെല്ലോഷിപ്പ് വേണം. അപ്പോൾ ഇവിടെ മറ്റേ ഇടതുപക്ഷം ആയിക്കഴിഞ്ഞു പുള്ളി, കോൺഗ്രസ്സിൽ നിന്ന് മാറി ഇടതുപക്ഷം. അപ്പോൾ അച്ഛമേനും എൻ്റെ അടുത്ത് പറഞ്ഞ് അഴീക്കോടെ ഞാൻ നമ്മളെ ആളായിട്ട് വരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാൾ ഉറപ്പിച്ചേക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു പാനലുണ്ടായി, ഗുപ്ത നായർ സാറ് 3-4 പേര് വെച്ചിട്ട് ആയിരിക്കും. അപ്പോൾ അവരുടെ പേര് ഞാൻ എതിരാണെന്ന്. ഒരു ദിവസം ടി കെ രാമകൃഷ്ണൻ വിളിച്ചു, എനിക്കൊന്ന് കാണണം, മന്ത്രിയല്ലേ, ആ ഇവിടെ വരാം, കാറയക്കാമെന്ന്. കാറെന്ന് വെക്കണേ ഞാൻ ഓട്ടോടെ ഞാൻ ഇവിടെ പോയി ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ പറഞ്ഞു മാസ്റ്റർക്ക് അഴീക്കോട് മാസ്റ്റർക്ക് താല്പര്യമുണ്ട്, അത് ഇതിൽ എന്നെ എടുത്തു വന്ന് കണ്ടു. ഞാൻ ചോദിച്ചു മിനിസ്റ്റർക്ക് താല്പര്യമുണ്ടോ, ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കൊടുക്കും, ഞാൻ ഒന്നിനും എതിരല്ല. അപ്പോൾ ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തു, എടുത്തു. എടുത്തു കഴിഞ്ഞ് വിളിച്ചു പറയണം ഞാൻ പറയണമെന്ന് പറഞ്ഞു. എന്നെ അപമാനിക്കാന്നാണ് അവർ ധരിക്കുന്നത്, എൻ്റെ അപമാനം. ഞാൻ വിളിച്ചു പറഞ്ഞു സുകുമാർ ഞങ്ങളും ശിക്ഷിക്കാൻ തീരുമാനം, ഞാൻ പറഞ്ഞ വാക്കിപ്പോൾ ഓർമ്മയുണ്ട്. എന്താണ് ഒരു ഫെലോഷിപ്പ് തന്നെ ശിക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് കാക്കനാടൻ ഇരിക്കുന്ന ആ സ്വർണം കാക്കനാടന് കൊടുത്തേക്കു. കാക്കനാടന് വിവാഹിതനാണല്ലോ. അപ്പോൾ അയാൾ തിരിച്ചതേ ഉള്ളൂ, കൊടുത്തുമില്ല. അത് അതുവരെയൊക്കെ ചെയ്തു. അവസാനം കാണാൻ പോയിരുന്നോ? കാണാൻ പോയി. അപ്പോൾ ദേശീയം എന്തോ പലതും പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. അല്ല, ഇത്രയും മാറുന്ന ഒരാൾ വേറെ ഇല്ല തൻ്റെ ലാഭത്തിന് വേണ്ടി. അതാണ് ഞാൻ കണ്ടത്, കണ്ടെത്തൽ അതാണ്. സ്വന്തം ലാഭം ഉണ്ടെങ്കിൽ എങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ആളുകൾ ആദർശധീരൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അടയ്ക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നെ എനിക്കൊരു ഉമക്കത്ത് കിട്ടി. അപ്പോൾ പി പോകുന്നപ്പോൾ എൻ്റെ മുറി വന്നിരിക്കുമ്പോൾ ഇയാളും ഉണ്ട്. ഞാൻ കത്ത് കാണിച്ചു കൊടുത്തു. മാർക്സിസ്റ്റ് കാപാലികന്മാർക്ക് വെള്ള പൂശിച്ച നിങ്ങളെപ്പോലുള്ളൊരു കൊല്ലം ഞങ്ങൾ തിരിച്ചപ്പെടുത്തിയിട്ടുണ്ട്. അവൾ അതൊക്കെ പറഞ്ഞ കത്ത് ആർക്കും പേടി തോന്നുന്നു. ഞാനിവിടെ നോർത്തിലൊന്ന് ഇറങ്ങിയിട്ട് പറയാൻ നടന്നു പോരുണ്ട് വീട്ടിലോട്ട്. ഒരിക്കലും ചില ഓട്ടോറിക്ഷക്കാരൻ്റെ വെറുതെ കൊണ്ട് ആക്കും. അങ്ങനെ ഇന്നപ്പോൾ അതിന് ഉടനെ നമുക്കുടനെ പോലീസ് കൊടുക്കണം. ഞാൻ എന്നെ പോലീസ് എന്നെ അവിടെ വെച്ച് അവർക്ക് കൊല്ലാമല്ലോ. അയാൾക്കുണ്ട് കത്ത്, അപ്പോൾ അയാളോട് എനിക്കും ഉണ്ടെന്ന്. പുള്ളി ഉടനെ പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു. മീറ്റിങ്ങിന് വരുന്ന ഈ പോലീസുകാരുടെ അതൊക്കെ എൻജോയ് ചെയ്തിരുന്ന ആളാണ്. ആ വളരെ അതൊക്കെ പവറൊക്കെ വലിയ MIB വീട്ടിൽ പോയി താമസിച്ചു. പത്രത്തിൽ എഴുതിയിരുന്നല്ലോ ഞാൻ താമസിച്ച MIB വീട്ടിലാണ്. അപ്പോൾ അതിനോടൊക്കെ ഒരു കമ്പം ഉണ്ടായിരുന്നു.